പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 398-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്കു തന്നെ ദൈവത്തേക്കാൾ പ്രാധാന്യം നൽകി. അവൻ ദൈവത്തെ അങ്ങനെ നിന്ദിച്ചു. ദൈവത്തിനെതിരായി ദൈവത്തേക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തന്നെ തന്നെ തിരഞ്ഞെടുത്തു. പിശാചിനാൽ പ്രലോഭിതനായ ആദ്യ മനുഷ്യൻ ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ദൈവത്തെപ്പോലെയാകാൻ ആഗ്രഹിച്ചു. സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ ആദരിക്കേണ്ടത്, ദൈവത്തോട് സ്നേഹബന്ധത്തിൽ വിധേയപ്പെട്ട് ജീവിക്കേണ്ടത് ആവശ്യകരമായിരുന്നു. പക്ഷേ അവൻ തന്നെ തന്നെ ദൈവത്തെപ്പോലെയാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ സ്നേഹത്തിൽ നിന്ന് അവൻ വീണുപോയതും ആദ്യ പാപം ഉത്ഭവിച്ചതും. അതായത് പാപം എന്നത് ചില വസ്തുക്കളോടുള്ള സ്നേഹം മൂലം വസ്തുക്കളോടുള്ള സ്നേഹത്തെ ആദ്യ സ്ഥാനത്ത് വയ്ക്കുകയും ഇവയുടെ സൃഷ്ടാവായ ദൈവത്തെ പിന്നിലേക്ക് തള്ളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പാപം ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണെന്ന് സഭ പഠിപ്പിക്കുകയാണ്. പാപം എന്നത് ഒരു അനുസരണക്കേടാണെന്ന് സഭ പഠിപ്പിക്കും. കാരണം നല്ലതും തിന്മയും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടായിരിക്കെ നാം ബോധപൂർവം മോശമായ കാര്യം തിരഞ്ഞെടുക്കുകയും ദൈവത്തെപ്പോലെയാകാൻ ആഗ്രഹിച്ച് ദൈവത്തിനെതിരെ നടത്തുന്ന മത്സരമാണ് പാപമെന്ന് സഭ ഇങ്ങനെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. പാപമെന്നത് നമുക്കിപ്രകാരം പറയാം, ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് നമ്മെ തന്നെ സ്നേഹിക്കുന്ന പ്രവൃത്തിയാണ് പാപം. ഇന്നത്തെ വിചിന്തന വിഷയം ഈ പശ്ചാത്തലത്തിലാണല്ലോ. സ്വയോത്മുഖത, എന്നെ തന്നെ പ്രാധാന്യമുള്ളതായി കാണുന്ന ഒരു ചായ്വ്, അതൊരു ദുർബലതയാണ്. അത് പാപത്തിലേക്ക് നമ്മെ നയിച്ചേക്കും. ഒന്ന്, മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? സന്തോഷം, സമാധാനം, സ്വസ്ഥത, പൂർണ്ണത ഇവയൊക്കെ ആഗ്രഹിക്കാനും ഇതിനുവേണ്ടി അധ്വാനിക്കുവാനുമാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഏത് ജീവിതാവസ്ഥയിലുള്ളവരായാലും അവർ അധ്വാനിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും ഈ സ്വസ്ഥത, സമാധാനം, സന്തോഷം, സ്നേഹം
ഇതൊക്കെ പൂർണ്ണതയിൽ അനുഭവിക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു, സ്രഷ്ടാവായ ദൈവത്തോട് ആദ്യ നാളുകളിൽ മനുഷ്യൻ ഇണക്കത്തിലായിരുന്നു. അങ്ങനെ സ്നേഹത്തിലായിരുന്നതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവം തൻ്റെ തോട്ടത്തിൽ മനുഷ്യനെ നടക്കാനായി ക്ഷണിച്ചിരുന്നു, അവിടെ പാർപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെ. ദൈവവുമായിട്ടുള്ള ഈ അടുപ്പം കുറഞ്ഞു പോയപ്പോൾ കഴിഞ്ഞ ദിനങ്ങളിൽ നാം പ്രാർത്ഥനയോടെ ചിന്തിച്ചതാണ്, ഒന്ന്, അവൻ്റെ ജീവിതത്തിലേക്ക് സഹനം കടന്നു വന്നു; രണ്ട്, ആന്തരികമായ സ്വസ്ഥത നഷ്ടപ്പെട്ടു; മൂന്ന്, മറ്റ് ജീവജാലങ്ങളോട്, മനുഷ്യരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു; നാല്, പാപത്തിലേക്കുള്ള ചായ്വ് അവനുണ്ടായി; അഞ്ച്, ഏറ്റവും പ്രധാനമായി ജീർണത, അതിൻ്റെ അങ്ങേയറ്റത്തേക്കുള്ള മരണം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ബന്ധം ഉലഞ്ഞു പോയപ്പോൾ ഏതെങ്കിലും ഒരു സൃഷ്ടവസ്തുവിനെ ദൈവത്തിന് പകരം മനുഷ്യൻ വെച്ചപ്പോൾ, മനുഷ്യൻ തന്നെ തന്നെ നോക്കാൻ തുടങ്ങിയപ്പോൾ, വിശുദ്ധ അഗസ്റ്റിൻ പറയും, മഹാ അപരാധത്തിലേക്ക് മനുഷ്യൻ വീണുപോയി. മഹാ അപരാധം എന്താണ്? എളിമയില്ലാതെ, ശരണമില്ലാതെ തന്നെ തന്നെ പ്രാധാന്യമുള്ളതായി കാണുന്നതാണ് മഹാ അപരാധം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അധ്യായം 14, വെളിപാടിൻ്റെ പുസ്തകം അധ്യായം 12, ഇവിടെയൊക്കെ നാം വായിക്കുന്നുണ്ട്, മാലാഖമാരെപ്പോലെ ജീവിച്ചിരുന്ന ചിലർ ദൈവത്തെപ്പോലെയാകാൻ ശ്രമിച്ചപ്പോൾ, അവർ അഹങ്കരിച്ചപ്പോൾ യുദ്ധമുണ്ടായി. യുദ്ധത്തിന് ശേഷം അവർക്ക് സ്വർഗത്തിലിടമില്ല, അവർ ഭൂമിയിലേക്ക് നിബന്ധിക്കപ്പെട്ടു. മാലാഖമാരെപ്പോലെ ജീവിച്ചിരുന്ന ചിലർ അഹങ്കരിച്ചപ്പോൾ പിശാചുക്കളെപ്പോലെയായി മാറി. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ യാത്രയിൽ നാം ധ്യാനിക്കുകയാണ്, നാം മാലാഖമാരെപ്പോലെയാകാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്? അഹങ്കാരമില്ലാതെ ദൈവത്തിൽ ശരണം വെച്ച് ജീവിച്ചപ്പോൾ നാം മാലാഖമാരെപ്പോലെ ആവുക തന്നെ ചെയ്യും. പത്രോസ് അപ്പസ്തോലൻ്റെ 1 അധ്യായം 5:5 ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് അവിടുന്ന് കൃപ നൽകുകയും ചെയ്യുന്നു. 2, ഏതൊക്കെ തലങ്ങളിലാണ് സ്വയോത്മുഖത എന്നിലേക്ക് തന്നെ തിരിയാനുള്ള ഒരു ചായ്വ് എനിക്ക് അനുഭവപ്പെടുക? 1, ചില ആളുകൾക്ക് ചില സ്ഥാനമാനങ്ങളോട് അതിയായ ആഗ്രഹമുണ്ടാവും. അവരെന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും അതിനു പിന്നിൽ. ചില ആളുകൾക്ക് പേര് ലഭിക്കാൻ വേണ്ടിയുള്ള അതിയായ ആഗ്രഹം. എല്ലാം ചെയ്യും, പക്ഷെ അവരെ ഒന്ന് നാം പ്രശംസിച്ച് പറയണം. 3, ചില ആളുകൾ അംഗീകാരത്തിനും ഒരു പ്രശംസയ്ക്കും പരിഗണനയ്ക്കുമായിട്ട് വലിയ ആഗ്രഹമുള്ളവരാണ്. അവർ ചെല്ലുമ്പോൾ അവർക്കൊരു കസേര ലഭിക്കണം, ആളുകൾ അവരെ ഒന്ന് ബഹുമാനിക്കണം. ഇനി ആരെങ്കിലും ബഹുമാനിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ സങ്കടത്തിന് കാരണമാവും. ഇനി 4, കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒത്തിരി ആളുകൾ അത് ആരെങ്കിലും അറിയണമെന്ന് താല്പര്യമുള്ളവരാണ്. ക്രിസ്തുനാഥൻ പറയും, നിങ്ങൾ വലം കൈകൊണ്ട് ചെയ്യുമ്പോൾ ഇടം കൈ അറിയാതിരിക്കട്ടെ. പക്ഷെ മറിച്ച് ചില ആളുകൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ആളുകൾക്ക് മുമ്പിൽ പരസ്യം കൊടുക്കുന്നു, ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നു, മറ്റു പല രീതിയിൽ അവരംഗീകാരത്തിന് വേണ്ടി, പേരിന് വേണ്ടി ശ്രമിക്കുന്നു. ഇനി 5, ചില ആളുകൾക്ക് വിമർശനം ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും താൻ പറയുന്ന കാര്യങ്ങളാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും അല്പം കൂടി മെച്ചപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ആരെങ്കിലും വിമർശിച്ചാൽ പിന്നീട് അവർ വല്ലാതെ തളർന്നു പോവും, പിന്നെ അവരോട് സംസാരിക്കില്ല, ആ കൂട്ടുകെട്ട് തന്നെ ചിലപ്പോൾ ഉപേക്ഷിച്ചേക്കാം. ഇതെല്ലാം എന്തിൻ്റെ അടയാളമാണ്? താനാണ് ഏറ്റവും പ്രധാനമെന്നും അഹംഭാവത്തോടെ ജീവിക്കുന്നതിൻ്റെ അടയാളമാണത്. ഇനി 6, ചില ആളുകൾക്ക് ചില പ്രത്യേക കൂട്ടുകെട്ടുകളിൽ പോകാനേ താല്പര്യമുള്ളൂ. ചിലപ്പോൾ വലിയ വീടുകൾ വേണം, വലിയ വാഹനങ്ങൾ വേണം, ലോകത്തിൻ്റെതായ ആഡംബര വസ്തുക്കൾ എല്ലാവർക്കും സ്വന്തമാക്കണം. അത്യാവശ്യ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. 7, ചില ആളുകൾക്ക് ആഘോഷങ്ങൾ വലിയ ഇഷ്ടമാണ്. എന്ത് ചെറിയ പരിപാടി വന്നാലും ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. പണച്ചെലവ് ദൂർത്ത് ആളുകളുടെ മുമ്പിൽ
ഞാനൊരു വലിയ പ്രമാണിയാണെന്ന് കാണിക്കാനുള്ളൊരു ചിന്ത. അടുത്തത് ചില ലോകത്തോടുള്ള ചില ഭ്രമങ്ങൾ, പുതിയ തരം വസ്ത്രങ്ങൾ, പുതിയ തരം ഉപകരണങ്ങൾ, കാണാൻ കൊതിയുള്ള വസ്തുക്കൾ, ഇതെല്ലാം വാങ്ങി സ്വന്തമാക്കുക. ഇതെല്ലാം എന്നോട് തന്നെ ഞാൻ താല്പര്യം കാണിക്കുകയും ദൈവത്തെ രണ്ടാം സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുക. മറ്റൊന്ന് ശരീരത്തെ അലങ്കരിക്കുക. മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വെട്ടി പുതിയ സ്റ്റൈലിലൊക്കെ അടക്കുക. മൂക്കിൽ മൂക്കുത്തി ഒന്നും രണ്ടും ഒക്കെ ധരിക്കുക. ചെവിയിൽ സെക്കൻഡ് തേർഡ് സ്റ്റഡുകൾ ധരിക്കുക. കയ്യിൽ ഓരോ സാധനങ്ങൾ തൂക്കിയിടുക, പച്ച കുത്തുക. ശരീരത്തെ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുക, ശരീരം പ്രദർശിപ്പിക്കുക. അതൊക്കെ ഒരു കൂട്ടായ്മയിൽ പോകുമ്പോൾ ആളുകൾ എന്നെ നോക്കണമെന്നും ആളുകൾ എന്നെ അംഗീകരിക്കണമെന്നും ശ്രദ്ധ എന്നിലേക്ക് കിട്ടണമെന്നും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ദൈവത്തെ രണ്ടാം സ്ഥാനത്തേക്ക് അറിയാതെ നാം നിർത്തുകയാണ്. മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നാം വല്ലാതെ നമ്മെ തന്നെ ബൂസ്റ്റ് ചെയ്യും. ഒരു ചെറിയ കാര്യം നാം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യും, അങ്ങനെ ചെയ്യാൻ നിർബന്ധിക്കും. നമ്മുടെ പല രീതിയിലുള്ള ഫോട്ടോകളൊക്കെ നമ്മളിടും. അതൊന്നും തെറ്റല്ല, പക്ഷേ അനാവശ്യമായ ചില പ്രദർശനങ്ങൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിയേക്കാം. മറ്റൊന്ന് എപ്പോഴും ഒന്നാമതാകണം എന്നുള്ള ചിന്ത. ക്ലാസ്സിൽ ഞാൻ ഒന്നാമതാവണം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒന്നാമതാവണം, ഏതെങ്കിലും മത്സരങ്ങളിൽ പരീക്ഷയിൽ ഞാൻ ഒന്നാമതാവണം. അങ്ങനെയുള്ള ചിന്ത തെറ്റല്ല, പക്ഷേ ആരെങ്കിലും എന്നേക്കാൾ അല്പം കൂടി നന്നായി ഒരു മാർക്ക് വാങ്ങിച്ചാൽ, നന്നായി അധ്വാനിച്ച് ഒരു സമ്മാനത്തിന് അർഹനായാൽ, അർഹയായാൽ, ഏതെങ്കിലും ഒരു സ്ഥാനക്കയറ്റം കിട്ടിയാൽ, എനിക്കെൻ്റെ മനസ്സിൽ വല്ലാത്ത അസൂയ, വല്ലാത്ത നിരാശ, ദുഃഖം. അതിൻ്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ പ്രഥമ സ്ഥാനത്ത് ഇങ്ങനെ കാണുകയാണ്. ഇനി മൂന്നാമത് ചിന്ത, നമുക്ക് എങ്ങനെ ഈ തിന്മയുടെ ഒരു സ്വാധീനത്തെ, ഈ ചായ്വിനെ, അഹംഭാവത്തെ, സ്വയോത്മുഖതയെ നമുക്ക് കീഴടക്കാൻ പറ്റും? മത്തായി അപ്പസ്തോലൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അധ്യായം 16:20 ക്രിസ്തു പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അഹംഭാവത്തെ, അഹങ്കാരത്തെ നമുക്ക് തകർത്ത് കളയണമെങ്കിൽ ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ, സ്വയം ഉപേക്ഷിക്കുക, സ്വയം കർത്താവിന് സമർപ്പിക്കുക, അവന് പ്രഥമ സ്ഥാനം കൊടുക്കുക. നാം പരിശുദ്ധ അമ്മയോട് കൂടെയുള്ള യാത്രയിൽ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണല്ലോ. പരിശുദ്ധ അമ്മ സ്വന്തമായി ഒന്നുമില്ല എന്ന് കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞവളാണ്. വേണമെങ്കിൽ ഈശോ ആദരിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്, അവനൊരു യഹൂദ റബ്ബിയായി മാറി, ചില അത്ഭുതങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലൂടെ സമൂഹത്തിൽ സംഭവിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാമായിരുന്നു, പേരുകേട്ട പ്രശസ്തിയുള്ള ഒരു ഗുരുവിൻ്റെ അമ്മയാണ് ഞാൻ, ഇല്ലെങ്കിൽ തൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്, അവൾക്ക് അഹങ്കരിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നാം കണ്ടിട്ടുണ്ടാവും, ചില കള്ളൂടിയന്മാരൊക്കെ വന്ന് ഒച്ചയുണ്ടാക്കും, ഞാനാടാ ഇറങ്ങി വാ, ആരുണ്ട് എന്നോട് തട്ടിയിക്കാൻ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ. പക്ഷെ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത് നാം കേൾക്കുന്നുണ്ടല്ലോ, ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ അടിമ. പരിശുദ്ധ അമ്മ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരാളാണ്. ഒരിക്കലൊരു പാസ്റ്റർ ഒരു സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കത് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ചോദിക്കും, ഈ സമ്പൂർണ്ണ സമർപ്പണം പരിശുദ്ധ അമ്മ നടത്തിയെന്നൊക്കെ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു വ്യക്തത തരാമോ? വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന പാസ്റ്റർ ഒരു വെള്ളപ്പേപ്പർ എടുക്കും. ആ വെള്ളപ്പേപ്പർ എടുത്തിട്ട് അതിനടിയിൽ പേരും ഒപ്പുമിടാനായി ആ സ്ത്രീക്ക് കൊടുക്കും. ആ സ്ത്രീ ചോദിക്കും, ഒരു വെള്ളപ്പേപ്പറിൻ്റെ അടിയിൽ പേരും ഒപ്പുമിട്ട് തരാൻ എനിക്ക് സാധ്യമല്ല, കാരണം അതിന് മുകളിൽ താങ്കൾ എന്താണ് എഴുതി പിടിപ്പിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ പാസ്റ്റർ തിരികെ പറയുന്നുണ്ട്, ഇതാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന് മുമ്പിൽ ചെയ്തത്. അവളൊന്നും എഴുതാത്ത ഒരു വെള്ളപ്പേപ്പറിനടിയിൽ, ഞാനിതാ മുഴുവനായി നിന്നിൽ ശരണം വയ്ക്കുന്നു, ഞാൻ നിൻ്റെ ദാസി അടിമ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു.
ആ പേപ്പറിന് മുകളിൽ ദൈവത്തിന് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം. അവളുടെ ജീവിതം ഇനി ദൈവത്തിന് സ്വന്തം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, ആദ്യ ദിനങ്ങളിൽ നാം കേട്ടു ഇതൊരു സമ്പൂർണ്ണ മരിയൻ സമർപ്പണമാണ്. തൽക്കാലത്തേക്കൊരു പ്രാർത്ഥന നടത്തി അമ്മയ്ക്ക് നാം അടിയറോ വെക്കുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നാം അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ ദിനവും നാം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിമലഹൃദയ പ്രതിഷ്ഠയിൽ നാം പ്രാർത്ഥിക്കും. എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം, എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ സകലവും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നുവെന്ന്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കാരുണ്യവാനായ ദൈവമേ, ആദ്യ മനുഷ്യർ അനുഭവിച്ചതുപോലുള്ള ജീവിതത്തിൻ്റെ സന്തോഷവും സ്വസ്ഥതയും ജീവിതത്തിലുള്ളൊരു ക്രമവും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവം കൂട്ടുകാരനെ പോലെ നടന്നതുപോലെ ഈ സമ്പൂർണ്ണ മരിയൻ പ്രതിഷ്ഠ, സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഞങ്ങൾ പല കാര്യങ്ങളാലും വ്യഗ്രചിത്തരാണ്. ചിലപ്പോൾ ലോകത്തിൻ്റെ ചില കാര്യങ്ങളായിരിക്കാം, ചില സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കാം, ചിലപ്പോൾ പേര് കിട്ടാനുള്ള ആഗ്രഹമായിരിക്കാം, ചില രോഗങ്ങൾ ഞങ്ങളെ വല്ലാതെ ഉലച്ചു കളയുന്നുണ്ടാകാം. എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ പരിശുദ്ധ അമ്മ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ദൈവത്തിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്ത് വയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. കുരുമിശേറ്റ് ചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. ദിവ്യകാരുണ്യേശ്വരുടെ മുൻപില് നമുക്ക് സ്വസ്ഥമാകാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ നാം ഇന്ന് വിചിന്തനം ചെയ്യുകയായിരുന്നു സ്വയോത്മുഖത ഒരു ദൗർബല്യമാണ്. പ്രഥമ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ മനുഷ്യൻ മാറ്റാൻ തയ്യാറായപ്പോൾ
ലോകത്തിൻ്റെ പല ആഗ്രഹങ്ങളും ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നു. ലോകം നൽകുന്ന സന്തോഷവും സുഖവും ചറ്റെന്നല്ല ദൈവം പറയുക, സ്രഷ്ടാവായ ദൈവത്തെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റുകയും സ്രഷ്ടവസ്തുക്കളെ ആദ്യ സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യുന്നതാണ് തെറ്റ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃക സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന് ഒരുങ്ങുമ്പോൾ നാം അനുകരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ഒറ്റപ്പെട്ടു പോയ അവസരത്തിൽ സഹനങ്ങളും നിന്ദനങ്ങളും കേൾക്കേണ്ടി വന്ന അവസരത്തിൽ മനസ്സുവല്ലാതെയൊക്കെ വേദനിച്ചപ്പോൾ പല കാര്യങ്ങളെയും ഒന്നാം സ്ഥാനത്ത് വയ്ക്കാൻ മറിയത്തിന് സാധ്യതയുണ്ടായിരുന്നപ്പോൾ മറിയം അതെല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു, പ്രഥമ സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുത്തു. ഒരിക്കലും സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി പരിശുദ്ധ അമ്മ ശ്രമിച്ചിട്ടില്ല. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ക്രിസ്തു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തു വന്ന് അമ്മ കാത്തു നിൽക്കുന്നുവെന്ന് അറിയിപ്പ് കിട്ടുകയാണ്. വേണമെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലാമായിരുന്ന, അതിനധികാരമുണ്ടായിരുന്ന പരിശുദ്ധ അമ്മ പുറത്ത് കാത്തു നിന്നു അത്രേ. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷവും സ്വർഗാരോഹണത്തിന് ശേഷവും പരിശുദ്ധ അമ്മ അധികമൊന്നും പരസ്യ ജീവിതത്തിൽ ഏർപ്പെട്ടില്ലെന്നും മുഴുവൻ നേരവും ശിഷ്യരോടുകൂടി അവരെ ബലപ്പെടുത്തിയെന്നും പ്രാർത്ഥനയിലായിരുന്നുവെന്നൊക്കെയാണ് നമ്മൾ ധ്യാനിക്കുക. പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുത്ത പരിശുദ്ധ അമ്മയെ ദൈവവും ഓർമ്മയിൽ സൂക്ഷിച്ചു. ദിവ്യകാരുണ്യനാഥ, പലപ്പോഴും ഞങ്ങൾ ലോകത്തിലെ വസ്തുക്കളുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. ചില വസ്തുക്കൾ ഞങ്ങളെ വല്ലാതെ കൊതിപ്പിക്കുമ്പോൾ അവ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങൾ അതിയായി അധ്വാനിക്കുന്നു, ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ എന്നെ അഭിനന്ദിക്കണം, പ്രശംസിക്കണം എന്നൊക്കെയാണ് എൻ്റെ ചിന്ത. ആരും എന്നെപ്പറ്റി നല്ലതു പറഞ്ഞില്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും പറയിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നെ ആരെങ്കിലും വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ നല്ല രീതിയിൽ അത് സ്വീകരിക്കാനോ അത് മറന്നുകളയാനോ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കൂട്ടുകാരെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കും. അവിടെ നിന്ന് ഞാൻ ഒളിച്ചോടും, മനസ്സിൽ അവരോട് വിദ്വേഷം ആരംഭിക്കും. വലിയ ആർഭാട ഭവനങ്ങൾ, വാഹനങ്ങൾ, വസ്തുക്കൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന പ്രഥമ സ്ഥാനം രണ്ടാം തരമായി പോയേക്കാം. ചില രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ എന്നെ അലട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ ദൈവത്തോട് സഹനങ്ങൾ വരുമ്പോൾ ചേർന്ന് നിൽക്കുന്നതിനു പകരം മറ്റു പല കാര്യങ്ങളിലേക്കും രോഗകാരണം അന്വേഷിച്ച് തടസ്സങ്ങൾ മാറാനുള്ള വഴി അന്വേഷിച്ച് മറ്റ് വിശ്വാസങ്ങളിലേക്ക് കൈനോക്കൽ, ശകുനം നോക്കൽ, സമയം കുറിക്കൽ, ഏലസുകെട്ടൽ, മറ്റു പല കാര്യങ്ങളിലേക്കും ഞാൻ പോകുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുകയാണ്. ആദ്യ മനുഷ്യർ ദൈവവുമായി സ്നേഹത്തിലായിരുന്നപ്പോൾ വചനത്തിലും കത്തോലിക്ക സഭയുടെ പഠനങ്ങളിലും നാം വായിക്കുകയാണ്, അവരുടെ ജീവിതത്തിന് സ്വസ്ഥതയുണ്ടായിരുന്നു, അവർക്ക് സഹനമുണ്ടായിരുന്നില്ല, അവരുടെ ജീവിതം ഒരു താളത്തിലും ക്രമത്തിലും ആയിരുന്നു, അവരുടെ ജീവിതത്തിൽ മരണമുണ്ടായിരുന്നില്ല, അവർക്ക് ദൈവം നൽകിയ ജ്ഞാനവും വിവേകവും അറിവും ഉണ്ടായിരുന്നു. ദൈവത്തെ രണ്ടാം സ്ഥാനത്തേക്ക് നാം മാറ്റിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അറിയാതെ തന്നെ ലോകത്തിലെ ആഗ്രഹങ്ങൾ വരുന്നു, അത് വേദനകളിലേക്കും അസൂയയിലേക്കും മറ്റ് ബോധ്യങ്ങളിലേക്കും മരണത്തിലേക്കും നിരാശയിലേക്കും ഒക്കെ എന്നെ കൊണ്ടുപോകും. പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരുന്നുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് വാക്ക് കൊടുക്കാം. ഈ മരിയൻ യാത്രയിൽ, വിമലഹൃദയ പ്രതിഷ്ഠ യാത്രയിൽ ഞാൻ ഇന്ന്
ഈശോയ്ക്ക് മുമ്പിൽ നൽകുന്നതിന്റെ വാഗ്ദാനം ഇപ്രകാരമാണ് ഏതെങ്കിലും വസ്തുക്കളെയോ ഏതെങ്കിലും സാഹചര്യത്തെയോ ഏതെങ്കിലും വ്യക്തിയെയോ ഒന്നാം സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ സ്നേഹത്തിൽ വീഴ്ച വന്നുപോയെങ്കിൽ അതിനെല്ലാം ഞാൻ മാറ്റിക്കളയുന്നു എൻ്റെ ദൈവമായ കർത്താവിനോടുള്ള സ്നേഹവും അടുപ്പവും എൻ്റെ ജീവിതത്തിലുള്ള ക്രമവും എനിക്ക് പുനഃസ്ഥാപിക്കണം എൻ്റെ സഹനങ്ങളെയും വേദനകളെയും എനിക്ക് അതിജീവിക്കണം എൻ്റെ രോഗങ്ങളെ എനിക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കണം പരിശുദ്ധ അമ്മ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ അമ്മ ദൈവത്തിൽ മാത്രം ശരണം വെച്ച അമ്മ എന്നെ ഇതിനെ സഹായിക്കട്ടെ വണങ്ങുക സാഷ്ടാംഗം വീണുനാം ഏറ്റം മഹത്താമി കൂദാശേ നവ്യനിയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം പാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസത വിദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവിധം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാനണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യം കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ. അഭയം തേടി വരുന്നു ഞാൻ എന്നുടേ അർച്ചന യാചന